ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സാധ്യതയെ തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയിൽ തന്നെ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നിശ്ചയിച്ചു. 2016-2021 കാലഘട്ടത്തിൽ അഭൂതപൂർവമായ മുന്നേറ്റം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ LDF നയം നടപ്പിലാക്കിയതിലൂടെ വന്നതുപോലെ 2021-2026 കാലഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് ഇത്തരം കുതിപ്പുണ്ടാകേണ്ടത് എന്ന് കണ്ടുകൊണ്ടുള്ള പദ്ധതികളാണ് LDF സർക്കാർ നടപ്പിലാക്കിയത്. 2016-2021 കാലഘട്ടത്തിൽ പൊതുവിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് പൊതുവിദ്യാഭ്യാസ ശാക്തീകരണത്തിന്റെ ഒക്കെ ഭാഗമായി സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു. വലിയ മാറ്റം സർക്കാർ സ്കൂളുകളിൽ ഉണ്ടായി. ഹൈടെക് ക്ലാസ് മുറികളായി മാറി. 2021 പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പുതുപ്പിന്റെ ഘട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ എങ്ങനെ കൊണ്ടുവരണം എന്ന് ചർച്ച ചെയ്ത് പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ചത്. എന്താണോ LDF ഉദ്ദേശിച്ചത് അത് വളരെ ഭംഗിയായി നടപ്പിലാക്കുന്ന ഒരു മന്ത്രിയാണ് ഡോക്ടർ ബിന്ദു എന്നുള്ളത് ഞാൻ ഇവിടെ എടുത്തു പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ LDFന്റെ നയം ഭംഗിയായി നടപ്പിലാക്കാൻ നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഡോക്ടർ ബിന്ദുവിന്റെ പ്രയാണത്തിൽ എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ബിന്ദു ഒറ്റയ്ക്കായിരിക്കില്ല. ഞങ്ങൾ ഒന്നിച്ചു തന്നെ അത്തരം തടസ്സങ്ങളെ നീക്കാൻ മുന്നോട്ട് പോകും എന്ന കാര്യം ഇവിടെ പ്രത്യേകം പറയുകയാണ്. നാടിന് വേണ്ടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിലപാടുകൾ സ്വീകരിച്ചു പോകുന്നത്. സുതാര്യത ഉറപ്പുവരുത്തി അഴിമതിരഹിതമായി പൊതുവിദ്യാഭ്യാസ മേഖല പോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും കുതിപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഡോക്ടർ ബിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള ടീം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമമാണ് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. ആ ശ്രമത്തിന് കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന പിന്തുണ അത് കൂടുതൽ കരുത്തോടുകൂടി ഇനിയും ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.